നാട്ടിലൊക്കെ വാഹന പാർക്കിംഗ് ആണ് പലപ്പോഴും ഒരു വലിയ പ്രശ്നമായി അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. എന്തായാലും ബംഗളൂരുവിൽ ഒരു പുതിയ പാർക്കിംഗ് നയം വന്നിരിക്കുന്നു. ഇതുപ്രകാരം ഇനി എവിടെ വണ്ടി പാർക്ക് ചെയ്താലും പണം കൊടുക്കേണ്ടി വരും. നഗരസഭയുടെ പുതിയ പാർക്കിംഗ് നയത്തോടെ വർഷം 3000 രൂപ വരെ പലരും പാർക്കിംഗ് ഫീസായി നൽകേണ്ടി വരും. അധിക ബാധ്യത അടിച്ചേൽപ്പിക്കാനാണ് സർക്കാർ ശ്രമമെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ബംഗളൂരു നഗരത്തിലെ മാത്രം വാഹന രജിസ്ട്രേഷൻ 94 ലക്ഷം കടന്നതോടെയാണ് സർക്കാർ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ സൗജന്യ പാർക്കിംഗ് രഹിത മേഖലയാവുകയാണ് ബംഗളൂരു. 1 കോടിയോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരത്തിൽ റോഡരികിലെ പാർക്കിംഗ് ആണ് ഭൂരിഭാഗം പേരുടെയും ആശ്രയം. എന്നാൽ റോഡരികിൽ മാത്രമല്ല, നഗരപരിധിയിലെ വീടിന് മുന്നിൽ സ്വന്തം വാഹനം നിർത്തിയിടാൻ പോലും പുതിയ നിയമം വരുന്നതോടെ ഇനി കോർപ്പറേഷന് പണം നൽകണം. ഒരു ചെറിയ കാർ നിർത്തിയിടാനായി വാർഷിക ഫീസായി 3000 രൂപ വരെ നൽകേണ്ടി വരും. നഗരത്തിൽ വിവിധ പാർക്കിംഗ് സോണുകളിലെ നിരക്ക് തിരക്കനുസരിച്ച് കുത്തനെ ഉയരുകയും ചെയ്യും. ചുരുക്കത്തിൽ, പുതിയ നയം ബാധ്യതയാകുന്നത് ജനങ്ങൾക്ക് മാത്രമാണ്. പെട്രോളിൻ്റെ വില 100-നോടടുക്കുന്നു, ഗ്യാസിൻ്റെ വില 1000-നോടടുക്കുന്നു. ഇതിന് പുറമെയാണ് പുതിയ പുതിയ വഴികളിലൂടെ എങ്ങനെയാണ് ആളുകളെ പിഴിഞ്ഞെടുക്കുക എന്ന് സർക്കാർ നോക്കുന്നത് എന്നാണ് തോന്നുന്നത്. നമുക്കുള്ള ദീർഘവീക്ഷണത്തിൻ്റെ അഭാവത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ബിൽഡിങ്ങുകളൊക്കെ കെട്ടിപ്പൊക്കിയിട്ട് അവയ്ക്ക് പാർക്കിംഗ് സൗകര്യം ഇല്ലാതായി പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത റോഡിൽ കൊണ്ട് പാർക്കേണ്ട ഒരു സ്ഥിതി ഉണ്ട്. അത് സത്യമാണ് എന്ന് കരുതി നിങ്ങളങ്ങനെ പാർക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് പൈസ തന്നിട്ട് വീണ്ടും അവിടെ തന്നെ പാർക്ക് ചെയ്തോളൂ എന്ന് പറയുന്നത് കൊണ്ട് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടുന്നില്ല. നോ പാർക്കിംഗ് ബോർഡുകൾ പല സ്ഥലത്തും നമ്മൾ കാണാറുണ്ടെങ്കിലും പാർക്കിംഗ് ബോർഡുകൾ കാണാറില്ല. നമുക്ക് പാർക്കിംഗ് ബോർഡുകളും കൂടെ കൂടുതൽ വെച്ച് എവിടെ പാർക്ക് ചെയ്യണമെന്നും കൂടെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന രീതിയിലുള്ള ശ്രമങ്ങളിലേക്ക് മുന്നേറേണ്ടതുണ്ട്. നഗരത്തെ പ്രത്യേക സോണുകളാക്കി തിരിച്ച് പാർക്കിംഗ് ഫീസ് നിശ്ചയിക്കുന്ന നടപടി പൂർത്തിയാകുന്നതോടെ മാസങ്ങൾക്കകം പുതിയ പാർക്കിംഗ് നയം ബംഗളൂരു കോർപ്പറേഷൻ നടപ്പാക്കി തുടങ്ങും. പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം ബംഗളൂരുവിൽ നിന്നും വൈശാഖ് ഹരിയൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.